സ്വാഗതം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക്. നമ്മൾ കേട്ടറ്റ പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ട് സംശയങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചിട്ട് കണ്ട രണ്ട് സംശയങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് എക്സാം ഹാളിലേക്ക് നമുക്ക് വാച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ അല്ലേ, എക്സാം ഹാളിലേക്ക് വാച്ച് ഉപയോഗിക്കാം അല്ലെ വാച്ച് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിരുന്നത് നമ്മളെ കേട്ടറ്റ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരള പരീക്ഷാഭവൻ ഇതുവരെയും വാച്ച് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലറും പുറപ്പെടുവിച്ചിട്ടില്ല. ഓക്കെ, ഒരു സർക്കിൾ ഇറക്കിയിട്ടില്ല. അതായത് എക്സാം ഹാളിലേക്ക് വാച്ച് എടുക്കാതെ തന്നെ പോകണം, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ മൊബൈൽ പോലുള്ള ഗാഡ്ജറ്റിൻ്റെ കൂടെ തന്നെ വാച്ചും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിലേക്ക് വാച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കേരള പി എസ് സി പരീക്ഷയ്ക്കാണെന്ന് അറിയാലോ, നമ്മൾ ആ ഒരു കോപ്പിയുടെ കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിന് ശേഷം ഇങ്ങോട്ട് നമുക്ക് എന്താണ് ഒരു ഗാഡ്ജറ്റും അല്ലെ എന്താണ് മൊബൈൽ പോലുള്ള മൊബൈൽ സാധാരണ എക്സാം ഹാളിലൊക്കെ എടുക്കാറുണ്ട്, ഒരു ടേബിൾ വെക്കാറാണ് പതിവ് ചില സെൻറ്ററിലൊക്കെ. അപ്പോൾ അത്രയുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ പേഴ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ വരാതെ അത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഉണ്ട്, പക്ഷേ നമ്മളെ കേട്ടറ്റ പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചില സെൻ്ററുകളിൽ അങ്ങനെ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ ചിലരെങ്കിലും പോയിട്ടുള്ള സെൻ്ററുകളിൽ ഒരുപക്ഷെ വാച്ചും കൂടെ അവർ അലോ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെ വാച്ചും പുറത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം, കാരണം അങ്ങനത്തെ ഒരു ഓർഡറൊന്നും ഇല്ല, അതായത് എക്സാം ഹാളിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള ഓർഡറൊന്നും ഇതുവരെയും ഇല്ല, ഇത് ഞാനിപ്പോൾ പറയുന്നവരെ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ആ ഹാളിൽ ഒരു ക്ലോക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കാം. അങ്ങനെ നിങ്ങൾ ഹാളിൽ എത്തിയതിന് ശേഷം ആയിരിക്കുമല്ലോ ഇത് കാണാം, ക്ലോക്ക് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക അവരോട് അങ്ങനെ കാര്യം പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, അങ്ങനെ ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് വാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എടുക്കാം, അവരെയും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം ഇങ്ങനെ ഒരു സാധനം വേണമെന്നുള്ളത് അല്ലേ. നമുക്ക് സമയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ പി എസ് സി പരീക്ഷയ്ക്കാണെങ്കിൽ കൃത്യമായ ടൈം ഇൻ്റർവലിന് ഓരോ ബെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ഐഡിയ കിട്ടണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് വാക്സിനേഷൻ അല്ലേ, വാക്സിൻ എടുത്തവർക്ക് മാത്രമേ എക്സാമിന് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിലും ചോദിക്കുന്നുണ്ട് അല്ലേ. വാക്സിൻ എടുത്തവർക്ക് അല്ലെ ഫസ്റ്റ് ഡോസെങ്കിലും എടുത്തവർക്ക് മാത്രമേ പോകാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയും ഇതുവരെയും ഒന്നുമില്ല, ഒരു പരീക്ഷയ്ക്കും അങ്ങനെ ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല. അതായത് വാക്സിൻ എടുത്ത് ഒരു ഫസ്റ്റ് ഡോസെങ്കിലും എടുത്തവരെ മാത്രമേ എക്സാം ഹാളിലേക്ക് അനുവദിക്കുമെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ അത് അത്രത്തോളം പ്രാക്ടിക്കലൊന്നുമല്ല, എല്ലാവർക്കും ആ ടൈമിന് വാക്സിൻ കിട്ടണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്താണ്, എന്തെങ്കിലും കോവിഡ് ടെസ്റ്റ് അല്ലെ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണോ എന്നുള്ള രീതിയിൽ, അങ്ങനെയും ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ പറയുന്ന സമയം വരെ അങ്ങനെ ഒരു നിയമം എന്താണ് ഒരു ഓർഡർ വന്നിട്ടില്ല. അതായത് നിങ്ങൾ RT-PCR ടെസ്റ്റോ അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റോ ഏതെങ്കിലും ഒരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വേണം എന്നുള്ള രീതിയിലും ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുമില്ല, നിങ്ങൾക്ക് കോവിഡ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തോ, കോവിഡ് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് എക്സാമുകൾ പോയി എക്സാം എഴുതിയിട്ട് തന്നെ മറ്റ് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പോയി എഴുതാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറയുന്നവരെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയിക്കാം. ഓക്കെ, അതാണ് കോവിഡുമായി ബന്ധപ്പെടണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വാക്സിൻ എടുക്കണം, വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ എന്താണ് RT-PCR ടെസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ്, ആ ടെസ്റ്റ് 72 മണിക്കൂറിനുള്ളിൽ ചെയ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആരൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്രത്തോളം ഇതുവരെ ഒരു ഓർഡർ വന്നിട്ടില്ല. ഓക്കെ, അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ, കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ അത് ആ ഒരു സമയത്ത് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ അതിലുണ്ടാവും. ഓക്കെ, അതിന് പ്രത്യേകം ഓരോ സെൻറ്ററിലും അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷവനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണോ? അപ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വാക്സിൻ എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഓർഡറൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എക്സാം ഒക്കെ ഏകദേശം അടുത്ത് അത്രയേ ഉള്ളൂ, ദിവസം 4-5 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഇനി എല്ലാ റിവിസം ഒന്നും മാറ്റി മറിച്ച് നോക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും എല്ലാ തിയറി വെച്ചാൽ തിയറി ആഴത്ത് പഠിക്കണം എന്നല്ല, അതിൽ ഓരോ പോയിന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടുണ്ടാവും, 8-9-10 പറ്റുവാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, 8-9-10 അത് എന്ത് ചെയ്യുക, സോഷ്യൽ ഉള്ളവർ, സോഷ്യലിൽ ബാക്കി സയൻസ് ഉള്ളവർ, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഈ ഒരു സമയത്ത് ക്ലിയർ ആണോ? അല്ലാതെ ഇനി എക്സ്ട്രാ അധികം പഠിക്കാൻ വേണ്ടി പോകേണ്ട എന്നാണ് പറയാനുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആക്കിയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെ OMRO ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക സംശയം ഉണ്ടെങ്കിൽ മാത്രം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇനിയും പരീക്ഷയുടെ 2 ദിവസം മുന്നേ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.